ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. വയനാട്ടിലുള്ള ബ്രൂക്ക്സൈഡ് റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ ഈ വരുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ചെറിയ വണ്ടികൾക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഓഫ് റോഡ് വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. ഇത് റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളോട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഇതിലൂടെ പോകുമ്പോൾ ഈ ഒരു സൈഡിൽ നല്ല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഏകദേശം റിസോർട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ബ്രൂക്ക്സൈഡ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ലക്കിടിയിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവർ സാനിറ്റൈസറാണ് ചെയ്യുന്നത്. നേരെ കയറുമ്പോൾ തന്നെ റിസപ്ഷനാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ബാൽക്കണിന് നേരെ നോക്കിയാൽ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഇവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ നേരെ പോകുന്ന റൂമിലേക്കാണ്. റൂമൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 2 റൂമായിരുന്നു എടുത്തത്. ഇപ്പോൾ ഒരു റൂം 111 ആണ്. അപ്പോൾ നമ്മൾ എന്താ റൂമിലേക്ക് കയറാണ്. നല്ലൊരു റൂമായിരുന്നു കേട്ടോ, നല്ല വൃത്തിയുള്ള ഒരു റൂമാണ്. നല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ അത്. റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ലൊരു വ്യൂ ആണ്, അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. ഫുൾ ഗ്രീനറി ആണ്. ഇവിടെ ബാൽക്കണീൻ്റെ പുറത്തിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഷുഗർ, മിൽക്ക് പൗഡർ എല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ കബോർഡിലൊരു ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. നല്ല കൂളിംഗ് ഒക്കെ ഉള്ളൊരു ഫ്രിഡ്ജാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഉള്ള ബാത്റൂമാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. സോപ്പ്, ഷാംപൂ, ലോഷൻ, ബ്രഷ്, പേസ്റ്റ് കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ചെറിയൊരു സെറ്റ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയി പുറത്തിറങ്ങിയതാണ്. ഇവിടെ ഈ ഒരു സൈഡിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുട്ടിക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ കുറച്ച് നടന്ന താഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. മെയിൻ ഈ ഒരു ഇതിനാണ് ബ്രൂക്ക്സൈഡ് എന്ന് പറയുന്നത്. ഈ റിസോർട്ടിന് ഈ ഒരു ഇതിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ലൊരു പ്ലേസ് കേട്ടോ. ഇനി ഈ ഒരു അരുവിയോട്
ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു കുളം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലൊക്കെ കെട്ടിയിട്ട് ആണുള്ളത്. നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു ടൈമിൽ, ചെറിയൊരു വെയിലുണ്ട്, കുറച്ച് തണുപ്പും ഉണ്ട്. ഇവിടെയുള്ള ഗാർഡൻ ഏരിയ ഒക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളൊരു ടൈമിങ് അവർ ഒരു മണിക്കൂർ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണിക്കൂറിൽ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ ആ ഒരു പൂളിലുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രഷായി ഇങ്ങനെ നടക്കാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ അവരുടേതായിട്ടുള്ളൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടേക്ക് പോയി. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഉള്ളത് ലഞ്ച് ഡിന്നറൊക്കെ ആണ്, അത് നമ്മൾ പേ ചെയ്ത് കഴിക്കണം. രാത്രിയുള്ള ഫുഡ് നമ്മൾ റൂമിലേക്ക് വരുത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെയുള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞ് അതിനുശേഷം നമുക്കുള്ളത് ക്യാമ്പ് ഫയർ ആയിരുന്നു. 10 മണിയുടെ ശേഷമായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഈ ഒരു ടൈമിൽ തന്നെ കോട നന്നായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് നടക്കാൻ ഇറങ്ങി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലും മതിയാവില്ല. അപ്പോൾ കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ ഏകദേശം ഒരു 9 മണിക്ക് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് അവർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പലതരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഡയറ്റിങ്ങിനെല്ലാം ഫുഡുണ്ട്, സെപ്പറേറ്റാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. പിന്നീട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയി വീണ്ടും റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗും റിസോർട്ടെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.